ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര കിലോ ചെറിയുള്ളി തുളി കളഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു നാലഞ്ച് അല്ലി പച്ചമുളക് കീറിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർക്കുന്നത് ഒരു അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു മുക്കാ ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് വെള്ളം ചേർക്കാതെ രണ്ടോ മൂന്നോ വിസല അടുപ്പിച്ചിട്ട് നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം ഇനി വേറൊരു പാനോ ഉരുളിയോ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അര ടേബിൾ സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വാറ്റിയെടുക്കുക ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കുക ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നമ്മൾ സിമ്പിളായിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്